Bye. Dada! നമ്മള് പാലസിലേക്കും പോകുന്നില്ല, മ്യൂസിയത്തിലേക്കും പോകുന്നില്ല, സമയമില്ല. 2 മണിക്ക് ഇവിടുന്ന് തിരിക്കാനാണ് പ്ലാന്. എന്നാലും മര്യാദക്കൊരു 5 മണിയാകുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ. നമ്മളിന്ന് രാവിലെ നുബ്രയിൽനിന്ന് പുറപ്പെട്ട് തുർത്തുക്കിലെത്തിയതാണ്. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു പോകുമ്പോൾ അതേ റൂട്ടിൽ തന്നെയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ പല ടെക്നിക്കൽ റീസണ് കൊണ്ടും ഷൂട്ട് ചെയ്യാൻ പറ്റാതെ, നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പല വിഷ്വൽസും നന്നാവാൻ കാരണമല്ല. കാരണം ഒരുപാട് ഗട്ടറിലൊക്കെ ചാടി, എൻ്റെ ക്യാമറൻ്റെ നട്ട് ലൂസായി, ചെറുതായിട്ട് ക്യാമറ താഴത്തോട്ടൊക്കെ ചെരിഞ്ഞിട്ടുണ്ട്. ലൈഫിൽ ചിലപ്പോൾ നമ്മൾ ഒരേ ഒരു വട്ടം യാത്ര ചെയ്യായിരിക്കും ചിലപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ. എന്നിട്ട് ഇത്രയും മോശമായൊരു ഫൂട്ടേജ് എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് എനിക്കൊരു സങ്കടമുണ്ട്. ഒരു ഭാഗത്ത് കുത്തി ഒലിക്കുന്ന പുഴയും മറുഭാഗത്ത് കുത്തനല്ല മലൻ്റെ അവിടെ കൂടിയാണ് നമ്മൾ ഈ ഒരു റോഡ് പോകുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായ കാഴ്ചകളാണ്, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. അതാണ് റിവറിൻ്റെ പാട്ട്. ഒരു വണ്ടിക്ക് ഒരു നേരത്തെ പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. സിയാച്ചിൻ വാരിയേഴ്സ്, കറേജ് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ്. പോവാം. ഫുള്ള് മരം കൊണ്ടുണ്ടാക്കിയ, വളരെ വീക്കാണ്. സ്ലോലി പോണം, ഡേഞ്ചറാണ്. ഇവിടെയൊക്കെ പൊട്ടുണ്ട്, അതാണ് കമ്പി വെച്ച് അടച്ചിരിക്കുന്നവർ. തിരിച്ചു പോകുമ്പോഴും നമ്മൾ അതേ ബോങ്ടാങ് ഗ്രാമത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ പോയത്. വഴിയിലൊക്കെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കുട്ടികൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ഫുള്ള് കുട്ടികളവില്ല മാരി ഇവിടുത്തെ ദേവൻ ഇവിടുത്തെ നടുവിൽ കൂടെ. അവനിപ്പോൾ എന്തെങ്കിലും ചെയ്യും. കുറേ പിള്ളേർ കേ ചലോ ചാര കേ കുച്ചേ. ഞാനൊരു എൻകൗണ്ടറിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള വരവാണിത്. ചെറുതായിട്ട് എനിക്കൊരു പേടിയും ടെൻഷനൊക്കെ വന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആവറേജ് ഒരു 60-65 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു പറ്റം കുട്ടികൾ റോഡിൽ നടുവിൽ എൻ്റെ വണ്ടിൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടി നിർത്തി. കുട്ടികൾ പിന്നെ എന്നെ വളഞ്ഞിട്ടിട്ട് അവരെന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ കുട്ടികൾ നമ്മളിൽ നിന്ന് ചോക്ലേറ്റ് അതുപോലെ തന്നെ പൈസയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ്. അതുപോലെ മറ്റ് ടൂറിസ്റ്റുകൾ ഈ വഴി പോകുമ്പം കുട്ടികളെ കാണുമ്പോൾ അവരുടെ താല്പര്യം കാരണം അവർക്ക് പൈസയെ ചോക്ലേറ്റൊക്കെ ആയിട്ട് ടിപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നീട് ഈ കുട്ടികൾക്ക് പിന്നീടും റോട്ടിലേക്ക് ഇറങ്ങി ഇതുപോലെ ആളുകളെ തടഞ്ഞു നിർത്തി ഇതുപോലെ സാധനം മേടിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. സത്യസന്ധമായിട്ട് പറയട്ടെ, ഞാനൊരു രൂപയോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റോ കുട്ടികൾക്ക് കൊടുത്തില്ല. അവരുടെ പ്രാരാബ്ദമോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ബുദ്ധിമുട്ടുകൾ കണ്ടും എനിക്ക് കൊടുക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഞാൻ ആ ചെയ്യുന്നതിലൂടെ ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഇനിയും റോട്ടിലിറങ്ങി മറ്റുള്ളവരെ തടഞ്ഞു നിർത്തി കാശ്
വാങ്ങിക്കാനോ അല്ലെങ്കിൽ ചോക്ലേറ്റ് മേടിക്കാനോ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരിക്കും. ഞാൻ ഈ ചെയ്തിൽ തെറ്റുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ പറ്റുമെങ്കിൽ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം. നമ്മൾ ഈ റൂട്ടിൽ സിയാച്ചിൻ വാരേഴ്സ് എന്ന് പറഞ്ഞൊരു ബറ്റാലിയൻ്റെ ഒരു ക്യാമ്പിംഗ് ഏരിയ ഉണ്ട്. അവിടേക്ക് പോകുന്ന മിലിറ്ററി വാഹനങ്ങളാണിത്. ഒരു ഒന്നൊന്നര വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാമെങ്കിലും ഞാനിവിടെ ഒതുക്കി നിർത്തുന്ന സ്ഥലം കണ്ടപ്പോൾ ഒതുക്കി നിർത്തി എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ പോയിട്ട് എനിക്ക് സമാധാനത്തിൽ റൈഡ് ചെയ്യാന്നുള്ളതുകൊണ്ടാണ്. ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നില്ല ഞാൻ വെച്ചിരിക്കുന്ന ക്യാമറ താഴ്ന്നായിരിക്കണമെന്ന്. പലപ്പോഴും ഞാൻ റൂം പോയിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് പല അബദ്ധങ്ങളും തിരിച്ചറിയാറ്. പക്ഷേ പിന്നീട് ഒരിക്കൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം. എന്തായാലും ഇത്രയും നമുക്ക് കാണിക്കാൻ പറ്റിയതിൽ ആശ്വസിക്കാം അല്ലേ? എൻ്റെ അമ്മേ, ഡ്രൈവ് സ്ലോ, കിട്ടുക്കച്ച ചെല്ലത്. സൂപ്പർ സൂപ്പർ. വാ, ഉരുളങ്കലുകളുടെ നാടാണ് ഇവിടെ. ഉരുളങ്കലിൻ്റെ വീടൊക്കെ ഉണ്ട്. ഇവിടെ തന്നെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ടിന്ന് കുറേ ഉരുളങ്കലിൻ്റെ വീട്. ഇവിടെ എല്ലാവരും ആ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഉടക്കണ്ടത്. ഇതൊക്കെ ഒരേ വീടാ, വെറും കല്ല് വെച്ച് മാത്രം ഉണ്ടാക്കിയ വീടാണ്. വാവ്, വീട് തന്നെയാണോ അതോ പട്ടാളത്തിൻ്റെ ബങ്കറാണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് ലുക്കിംഗ് സൂപ്പർ കൂൾ. ഏകദേശം ആ സൈഡിലായിട്ട് വരും നുബ്ര വാലി. അവിടെ ഇപ്പോൾ കാർമേഘമാണ്. എനിക്ക് തോന്നുന്നത് അവിടെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് നിൽക്കാന്നാണ്. അതുപോലെ തന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണാൻ നല്ല കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മണൽ ഇങ്ങനെ നന്നായിട്ട് പാറും നമുക്ക് കാണാൻ പറ്റും. പല സ്ഥലത്തും റോഡ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കണത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഈ മഞ്ഞുരുകിയ സമയത്ത് വെള്ളം നന്നായിട്ട് കുത്തി ഒലിച്ചിട്ട് റോഡ് അപ്പാടി ഇല്ലാതെ ഇരിക്കണം. ഇവിടെ കാണാം വെള്ളം അവിടുന്ന് ഫോഴ്സിൽ വന്നൊരു വഴിയാണ്. ഇത്രയും സ്ഥലത്തൂടെ വെള്ളം ഒലിച്ചു പോയിട്ട് പാട് നമുക്ക് ഇപ്പോഴും ബാക്കിയുണ്ട്. നുബ്ര തനായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ക്യാമലിൻ്റെ പുറത്ത് കയറാൻ പറ്റുന്ന തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു എയർ സ്ട്രിപ്പാണ്. അതായത് എയർഫോഴ്സിനൊക്കെ വേണമെങ്കിൽ വിമാനം ഇറക്കാൻ പറ്റുന്ന ഒരു എയർ സ്ട്രിപ്പിലെ എയർഫോഴ്സിൻ്റെ സ്ഥലമാണ്. മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. നമ്മളിപ്പോൾ ഇല്ലത് സാൻഡ് ഡൂൺസ് ഇല്ലേ, നമ്മുടെ എന്തിൻ്റെ സാൻഡ് ഡൂൺസ് ആണ്, എവിടെയത്? നുബ്ര, നുബ്രയിലെ സാൻഡ് ഡൂൺസ്. അത് ഇന്നലെ കണ്ടിട്ടില്ല, കാണാൻ വന്നാ. നല്ല സ്ട്രീം. പതിനേഴ് ശതമാനം പേരുള്ളൂ അവിടെ. പഞ്ചാബികൾ പാട്ടുപാടുന്നു ഇവിടെ അമ്പും വില്ലും.
അവിടെ സൈക്ലിങ് പിന്നെ അവിടെ സാൻഡ് ഡ്യൂൺസിന് അവിടെ നമ്മുടെ ക്യാമൽസും അവിടേക്ക് പോയി നടക്കണ കയറാൻ പറ്റുമോ എന്നറിയില്ല. കയറാണ് 300 രൂപ അങ്ങനത്തെ ആണ്. അയ്യോ ടയർഡായി റൈഡ് ചെയ്തിട്ട് ഇന്ന് 150 കിലോമീറ്റർ 150 അല്ല 170 ഒക്കെ കിലോമീറ്റർ റൈഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഉച്ചക്ക് നല്ല സ്പൈസി ഫുഡും കഴിച്ചിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. അങ്ങനെ ഞാനും എൻ്റെ വൈഫും 300 രൂപ ഒരാൾക്കുന്ന ടിക്കറ്റ് നിരക്കിൽ ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ മുകളിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ഒരു റൗണ്ട് അടിച്ചു വരാനാണ് 300 രൂപ. ഇതല്ലാതെ എ ടി വി അതുപോലത്തെ പല അഡ്വഞ്ചർ വണ്ടികളും മറ്റു കാര്യങ്ങളും ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇത് മാത്രമേ ഇനി ചെയ്യുന്നുള്ളൂ. This is an experience. ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഏതായാലും ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് സാൻഡ് ഡ്യൂൺസിൻ്റെ അടുക്കാണ്. ഞാൻ ഇതുവരെ ഇതിന് മുമ്പ് കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട് പണ്ടൊക്കെ ഇവിടെയൊക്കെ, പക്ഷെ ഇന്നേ വരെ ഞാൻ ഒട്ടകപ്പുറത്ത് കയറിയിട്ടില്ല. ഇതിനിങ്ങനെ ഒരു ഇരിക്കാനൊരു സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഒരാളെ മുഖം ഇവിടെ തന്നെയാണ്, ബാക്ക് തന്നെയാണ് ഒരു ക്യാമലിൻ്റെ. ഇതിപ്പോൾ 5 ക്യാമലിന് ഒന്നിച്ച് കെട്ടിക്കാണ്. ഞങ്ങളുടെ ടീമിലെ 3 ആൾക്കാർ വേറെ ഉണ്ട്, ഓരോ ഉണ്ട്. ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. രണ്ട് പിടിച്ചിരുന്നു കേട്ടോ. ഇറങ്ങി. താങ്ക് യു. നല്ല വെൽവെറ്റ് ഒക്കെ ആണ്. ദേ വെട്ടിന് ഇറങ്ങണ കണ്ടോളി. ഹമ്പ് കണ്ടോ, അതൊക്കെ ഒടിഞ്ഞ ഹമ്പാണ്. ചിലതിൻ്റെയൊക്കെ ഹമ്പ് ഭയങ്കര വലുപ്പമുണ്ട്. ഇവിടെ ഒരു 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 എന്താ പറയുക, ഒരു ഒട്ടകണ്ട് നല്ല ഏജ് തോന്നും. ഇവരൊക്കെ നല്ല ആവശ്യത്തിൽ പ്രായമായി തുടങ്ങിയ ആൾക്കാരാണ്. ആരോഗ്യമുണ്ട്, അതേപോലെ പ്രായമുണ്ട്. അത് വയസ്സാണ്. അവിടെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മാത്രം മൂപ്പര അവിടെ വെച്ചാൽ തോന്നും. കണ്ട ഒരു പ്രശ്നമില്ല, കണ്ടു പോയി തുറക്കാൻ വയ്യ മൂപ്പർക്ക്. ഇപ്പം റിട്ടയർഡാണ്. അപ്പോൾ ഇന്നത്തെ കലാപരിപാടി അവസാനിച്ചു. സാൻഡ് ഡ്യൂണും കണ്ടു. ഇനി ബൈക്ക് എടുത്ത് നേരെ റൂമിലേക്ക്. ഇനിയിപ്പോൾ ഇന്നത്തെ ഡേ റാപ്പ് അപ്പ് ചെയ്യണം. കാര്യമായിട്ടൊന്നും ഇല്ലെന്ന്. ഡിന്നർ നമ്മൾ ഇന്നലെ ഇരുന്ന അതേ സ്ഥലത്താണ്. ഇന്നലെ അതേ സ്റ്റേ ചെയ്ത അതേ ടെൻറ്റിലായതുകൊണ്ട് ഓൾമോസ്റ്റ് സെയിം ഡിന്നർ ആയിരിക്കും. ഇതിൽ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്, ബൈ ഫ്രം ആഹ്.